الله وبركاته. ഹയാത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി തലപ്പുഴ, ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ് അവരോട് 14/10/2018 ചേർന്ന ജനറൽ ബോഡി മീറ്റിംഗിലെ തീരുമാനപ്രകാരം അങ്ങയെ ഞങ്ങളുടെ മഹലിലെ കാളിയായി ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ച വിവരം സസന്തോഷത്തോടെ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഞങ്ങളുടെ ഈ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും വിനയപൂർവം അപേക്ഷിക്കുന്നതോടൊപ്പം തലപ്പുഴ മഹലിന്റെ കാളിയായി അങ്ങയെ നാട്ടുകാരെയും ഇവിടെ കൂടിയ ജനങ്ങളുടെയും ജനങ്ങളെയും സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ ബൈഅത്ത് ചെയ്ത് അധികാരപ്പെടുത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് ഞാൻ സ്വീകരിച്ചു. ഇനി ഏതാ വേറെ ഒന്നുകൂടി ബഹുമാനപ്പെട്ട ശൈഖുന എ പി അബൂബക്കർ അവർക്ക് ഇസ്ലാമുൽ മുസ്ലിമീൻ തേറ്റമല പുതിയ പള്ളി മാലിന്യ കമ്മിറ്റി അറിയിക്കുന്നത്, ഞങ്ങളുടെ മാലിന്യ കാളിയായി ബയ്യത്ത് ചെയ്യാൻ കമ്മിറ്റി പ്രതിനിധി പ്രസിഡന്റ് കെ പി പോക്കറാജി, ജനറൽ സെക്രട്ടറി കെ മൊയ്തീൻ എന്നിവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതനുസരിച്ച് ഞങ്ങളുടെ മാലിന്യ കാളിയായി ബയ്യത്ത് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ കാളിയായി ബയ്യത്ത് ചെയ്തിരിക്കുന്നു, അധികാരപ്പെടുത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَإِنْ كَانُوا مِنْ قَبْلُ لَفِي ضَلَالٍ مُبِينٍ صَدَقَ اللَّهُ الْعَظِيمُ وَصَدَقَ وَبَلَّغَ رَسُولُهُ النَّبِيُّ الْكَرِيمُ وَنَحْنُ عَلَى ذَلِكَ مِنَ الشَّاهِدِينَ الشَّاكِرِينَ والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم انا ولي من لا ولي له هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني بهمان الله سادات قلب ഉലമാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ
യുവാക്കൾ, കാരണവന്മാർ, സഹോദരങ്ങളെ, സഹോദരികളെ, വൈകുന്നേരം 5 മണിക്കെങ്കിലും ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ബില്ല് സംബന്ധമായി കോഴിക്കോട്ട് പെട്ടെന്ന് ഒരു പത്രസമ്മേളനവും പ്രസ് മീറ്റും നടത്തൽ അനിവാര്യമായി വന്നപ്പോൾ കോഴിക്കോട്ട് പോയി. അങ്ങനെ അല്പം താമസിച്ച് അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ ഇന്ന് താമരശ്ശേരി മുതൽ ഇവിടെ വരെ റോട്ടിൽ വാഹനം നിറയെ ഉണ്ട്. വയനാടാണോ ഇത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അത്രയും അധികം വാഹനത്തിരക്കും. അതുകൊണ്ട് അല്പം താമസിച്ചു. അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ചാണ് എല്ലാം നടക്കുക. അതിൻ്റെ ഇടയിൽ ഒരു മദ്രസ ഉദ്ഘാടനവും കഴിഞ്ഞു. വയനാട്ടിൽ കുറെ അധികം മഹല്ലത്തുകളിൽ ഇതിനു മുമ്പ് ഞാൻ ഖാളിയായി സ്ഥാനം ഏറ്റിട്ടുണ്ട്. കോഴിക്കോട്ടും മലപ്പുറത്തും കർണാടക സ്റ്റേറ്റിലെ കുടകിലും ഷിമോഗയിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഖാളിയായി ഏൽക്കാൻ നിർബന്ധിതനായപ്പോൾ ഏറ്റിട്ടുണ്ട്. ഖാളിയാവുക എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ദബ്ഹും ബിഗൈരി സക്കീൻ, കത്തിയില്ലാതെ അറക്കലാണ്. കത്തിയൊണ്ടുള്ള അറക്കല്ല, അല്ലാതെ ഉള്ള ഒരു അറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും ഉത്തരവാദിത്വം ഒരു ഖാളിക്ക് ഉണ്ട്. വെറും ഒരു മാസം ഉറപ്പിക്കലോ വിവാഹം ചെയ്തു കൊടുക്കലോ മാത്രം അല്ല, അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയട്ടെ. നിങ്ങളുടെ മകളെ നിങ്ങളൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും. വിവാഹം ചെയ്തു കൊടുക്കുന്ന അധികാരം നിങ്ങൾക്കാണുള്ളത്. അതിന് 2 സാക്ഷി വേണം. എല്ലാ ഷർത്തുകളും ഒത്ത് മകളെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ചെയ്ത് കയ്യലോടുകൂടി പിന്നെ ആ മകളെ മടക്കിയെടുക്കാനും ബാപ്പക്ക് അധികാരമില്ല. ഒരിക്കലും ബാപ്പക്ക് എൻ്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള അധികാരമില്ല. അതുപോലെ ഇതുവരെ എന്നെ നിങ്ങൾക്ക് ഖാളിയാക്കുകയും ആക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആക്കുകയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി എന്നെ ഖാളിസ്ഥാനം ഒഴിവാക്കാൻ നാട്ടുകാർക്ക് നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഇങ്ങനെയായിപ്പോയി. മകളെ കെട്ടിച്ചമായി തന്നെ ഏറ്റവും മനസ്സിലാക്കാനുള്ളത്. അപ്പോ
ഇത് ഈ കാദിസ്ഥാനത്തിന്റെ ഒരു ഗൗരവമാണ് ഈ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 100% വിധി നടത്തുന്ന കാദി ഇല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ മറ്റെല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ വിധിക്കാനോ നിയമനിർമ്മാണം ഉണ്ടാക്കാനോ എല്ലാം അവിടുത്തെ കാദിമാർക്ക് അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം അകലെ ഇസ്ലാമിക രാഷ്ട്രം അല്ല, ഇസ്ലാമിക റിപ്പബ്ലിക് അല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഗവൺമെന്റ് നടത്തുന്നതോടൊപ്പം നമ്മുടെ ശരഇയായ കാര്യങ്ങളിൽ മാത്രം വിധി കൽപ്പിക്കാനും പറയാനും മാത്രമാണ് കാദിക്ക് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ വരികയാണ്, എന്നാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കാദിക്ക് അധികാരമല്ല, അത് നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ഞാനിപ്പോ കാദിയായി, ഇന്നു മുതൽ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ എന്നിൽ അധികാരം ഇല്ല, എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല. കാരണം അത് ശരഇയായ ഒരു മസ്അലയല്ല, ശരഇന്റെ വിധി അതിലൊക്കെ ഉണ്ടെങ്കിലും അല്ലാത്ത ഒരു തർക്കം വരുമ്പോൾ ശരഇയായ വിധി എന്താണെന്ന് പറയുകയാണ് നമ്മുടെ അവസ്ഥ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മാസം കണ്ട് റമദാൻ മാസമാണെങ്കിൽ ഒരു വ്യക്തി, മറ്റുള്ള മാസങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് വ്യക്തികൾ, ശരിയായ വിശ്വസ്തരായ ആളുകൾ കണ്ടു എന്ന് സാക്ഷി നിർത്തിയാൽ കാദിക്ക് ബോധ്യപ്പെട്ടാൽ കാദി വിധിക്കും. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സ്വീകരിക്കൽ നിർബന്ധമായി. പിന്നെ അതിന്റെ അപ്പുറത്തമായല്ലോ കാദി വിധിച്ചിട്ടില്ലല്ലോ, മറ്റോടത്ത് വിധിച്ചിട്ടില്ലല്ലോ, മറ്റേ ബോംബെയിലില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാദിയുടെ മഹല്ലത്തിൽ കാദി പറഞ്ഞതനുസരിച്ച് സ്വീകരിക്കൽ നാട്ടുകാർക്ക് നിർബന്ധമാണ്. പിന്നെ ഇന്ന് വരെ നിങ്ങൾക്കിവിടെ കാദി ഇല്ലാത്തത് കൊണ്ട് ഒരു പിതാവ് ഇല്ലാത്ത പെണ്ണ്, അല്ലെങ്കിൽ പിതാവ് ഉണ്ട്, അയാൾ രണ്ട് മർഹലന്റെ അപ്പുറത്താണ്, അയാൾക്ക് ഇങ്ങോട്ട് വരാനും ഒക്കാലത്തായക്കാരൊന്നും സൗകര്യമില്ല, ഇവിടെ ഭർത്താവ് വേണമെന്ന് പെണ്ണിന് നിർബന്ധവും ഉണ്ട്. അങ്ങനത്തെ സമയത്തും അതുപോലെ ഒരു ആൾ എന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിച്ചു, നാട്ടിലുള്ള കാരണവന്മാരും ഉത്തരവാദപ്പെട്ടവരൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യൂല എന്നൊരു മനുഷ്യനെ കൊണ്ട് വാശി പിടിച്ച് ഈ പെണ്ണ് പ്രായപൂർത്തി എത്തുകയും ചെയ്തിരിക്കുന്നു. അവൾക്ക് ഭർത്താവിന് ആവശ്യവുമുണ്ട്, എന്നാൽ കെട്ടിച്ചു കൊടുക്കാൻ കാദിക്ക് അധികാരമുണ്ട്. അങ്ങനെ പല നിയമങ്ങളുണ്ട്. അപ്പൊ പെണ്ണ് കുടുങ്ങിപ്പോയി, ഒരു വിവാഹം നിശ്ചയിച്ചു, പിതാവ് ന്യായമായ കാരണം
വെറുതെ ഷാഠ്യം കൊണ്ട് കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അത് കെട്ടിക്കാൻ ഖാദിക്ക് അധികാരമുണ്ട്. ഖാദി എങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഷറഈന്റെ വിധി ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങൾക്കും നിർബന്ധമാണ്, പറയൽ എനിക്കും നിർബന്ധമായി. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നമ്മളെ കഴിവിന്റെ പരമാവധി ശരഈയായ കാര്യങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അവസരോചിതം നിങ്ങളോട് പറയാനും അത് സ്വീകരിക്കാനും അങ്ങനെ ദീനിന്റെ നല്ല ഒരു നാടായി നമ്മുടെ നാട് തുടരാനും തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകിച്ചു കാരണവന്മാരോടുമെല്ലാം പറയാനുള്ളത്, കാലം വളരെ പ്രയാസത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വം മുസ്ലിംകൾക്ക് കൊടുക്കുകയില്ല, അല്ലാത്തവർക്കൊക്കെ കൊടുക്കും എന്ന് ബില്ലുകൊണ്ട് വരികയാണ്. ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ അവകാശമില്ല. പത്രസമ്മേളനത്തിന് പത്രം നടത്തുമ്പോൾ പത്രക്കാരിങ്ങനെ പല ചോദ്യവും ചോദിക്കാനും ഞാനിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ വിഷയത്തിൽ? ഇത് ഞങ്ങളിപ്പറയുന്നത് സത്യമാണെന്നല്ലാതെ ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതുണ്ടെങ്കിൽ പറയണമെന്ന് ഒരൊറ്റ കുട്ടിക്കും പറയാറില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് ജനിച്ച് വളർന്ന എല്ലാവരും ഇന്ത്യക്കാരാണ്. അത് ഹൈന്ദവരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, മുസ്ലിംകളാവട്ടെ, നമ്മളങ്ങനെയാണ് ജീവിക്കുന്നതും. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ക്രൈസ്തവർ ഉണ്ട്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, അവരൊന്നും ഒരക്രമവും നമ്മൾ ചെയ്യൂല. ഭൂരിപക്ഷം മുസ്ലിമുള്ള സ്ഥലത്താണെങ്കിൽ ചെയ്യൂല. യുക്തിവാദികൾ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ ആക്ഷേപിക്കുന്നു. ഖുർആനിൽ ഫഖ്തുലുൽ മുശ്രികീന കാഫാ, എല്ലാ മുശ്രിക്കുകളെയും കൊല്ലണം എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഖുർആൻ മുശ്രിക്കരെ കൊല്ലാൻ പറഞ്ഞ ഖുർആനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികളും മതവിരോധികളും പ്രസംഗിക്കുന്നു. അതേ ഖുർആനിൽ വഇന സ്തജാറക അഹദു മിനൽ മുശ്രിക്കീന ഫഅജ്റുഹു, മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അഭയം തേടിയാൽ അഭയം കൊടുക്കും. മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്നൊരു സ്ഥലത്തേക്ക് ആണെങ്കിലും ഒരു ഹിന്ദു വരട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പൂർണമായ അഭയം കൊടുക്കുകയും അദ്ദേഹം വന്ന് ആവശ്യം നിർവഹിച്ച് തിരിച്ചു പോകുന്നതുവരെ നല്ല അഭയം കൊടുക്കുകയും വേണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് ഖുർആനല്ലേ? എല്ലാ മുസ്ലിക്കരെയും കൊന്നാ പിന്നെ എങ്ങനെ അഭയം കൊടുക്കരുത്? നോക്ക്, ഒരിക്കൽ ഒരു സ്ത്രീ ഇസ്ലാമതം സ്വീകരിച്ചു, സഹാബിയത്തായി. ആ സ്ത്രീയുടെ സഹോദരൻ ഇസ്ലാമതം സ്വീകരിച്ചില്ല, ഇസ്ലാമിന്റെ കഠിന വിരോധിയായി തന്നെ നിന്നു എന്ന് മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുകയും ആരോപിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ ആണ്. ഇടക്ക് അദ്ദേഹത്തിന് സഹോദരിയെ ഒന്ന് കാണണമെന്നൊരു തോന്നൽ, അങ്ങനെ സഹോദരിക്ക് വിവരം കൊടുത്തു, സഹോദരി എന്നെ ഒന്ന് കാണാൻ ഞാൻ മക്കയിലേക്ക് വരട്ടെ, എന്നെ വല്ലതും ചെയ്യുമോ, എനിക്ക് അഭയം തരുമോ
എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, നീ എപ്പോൾ വേണമെങ്കിലും വന്നുകൊള്ളുക, നിനക്ക് ഒരു പോറലും ഏൽക്കില്ല, നീ വന്നുകൊള്ളുക, നിനക്ക് അഭയം. ഇത് പറഞ്ഞു. ഈ വിവരം സഹാബികൾ അറിഞ്ഞു. അറിഞ്ഞപ്പോ ചിലർക്ക് വല്ലാത്ത വിഷമം. അല്ലാഹുവിന്റെ റസൂലിനെ ശക്തമായി എതിർക്കുന്ന, ചീത്ത പറയുന്ന ഈ മനുഷ്യന് അഭയം കൊടുത്തല്ലോ ഈ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയാവൂല എന്ന് ആക്ഷേപിച്ചു ചിലർ. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹോദരി വന്ന് പറയുന്നു, നബിയെ, ഞാൻ ഇന്ന ആൾക്ക് അഭയം കൊടുത്തു പോയിരുന്നു, ഇവിടെയുള്ള ചിലർ അത് സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. ആ സമയത്ത് എൻ്റെ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതെന്താണ്? കത് അജർന മൻ അജർത്തി, ഓ പെണ്ണേ, നീ ആർക്ക് അഭയം കൊടുത്തുവോ അവർക്ക് ഈ രാഷ്ട്രം തന്നെ ഒന്നായി അഭയം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രം അഭയം കൊടുത്തുപോയി. ഒരു വ്യക്തി, ഒരു സ്ത്രീ അഭയം കൊടുത്തതിന്റെ പേരിൽ രാഷ്ട്രമൊന്നായി അദ്ദേഹത്തിന് അഭയം കൊടുത്തു. ഇത്രയും സമാധാനമുള്ള മതമാണ് ഇസ്ലാം. പിന്നെ കൊല്ലണമെന്ന് പറഞ്ഞതോ? അത് ഇസ്ലാമിനെ വെക്കാൻ സമ്മതിക്കൂല എന്ന് പറയുകയും ഇസ്ലാമിനെ കൊല്ലണമെന്ന് പറയുകയും മുസ്ലിം സമുദായത്തെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി വരികയും ചെയ്യുന്ന ആ ഘട്ടത്തിൽ അവരെ നിങ്ങൾ നേരിടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഖുർആൻ ഒരു മതക്കാരനെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഒരു മതക്കാരനെയും ആട്ടിയൊടിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ മതം ഇസ്ലാം മതം, അത് മാത്രമാണ് അല്ലാഹുവിന്റെ മതമെന്നും ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ മാത്രമേ ആഖിറത്തിൽ രക്ഷ കിട്ടുകയുള്ളൂ എന്നും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരെ ആട്ടിയോടിക്കാനോ കൊല്ലാനോ തല്ലാനോ ആക്രമിക്കാനോ ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ അത്രയും മത സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. ഓ ഹബീബായ നബിയെ, തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിന്ത ലഹും ജനങ്ങളോട് തങ്ങൾ വിനയം കാണിച്ചു. വളരെ വിനയത്തിലാണ് ജനങ്ങളുമായി തങ്ങൾ ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, മറിച്ച് തങ്ങളെങ്ങാനും ഒരു ഭീകരവാദനോ തീവ്രവാദിയോ കടുകടുത്ത പരിപരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളെയും വിട്ട് അകന്നു പോകുമായിരുന്നു, ഒരൊറ്റ കുട്ടിയെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. നബിയേ, അങ്ങയുടെ സൽസ്വഭാവം. അഖില ലോകത്ത് മുഴുവനുമുള്ള എല്ലാ ജനങ്ങളുടെയും സൽസ്വഭാവം അതൊരുമിച്ച് കൂട്ടി വെച്ചതുപോലെ അത്രയും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമസ്ഥരാണ് നബിയേ തങ്ങളെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ സ്വഭാവം, ഏറ്റവും വലിയ വിനയം, ഏറ്റവും വലിയ
നല്ല ബന്ധം. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരും ഇവിടെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു, എല്ലാവരും ഇന്ന് ഓസുല്ലാദമിന്റെ ആണ്ട് കഴിക്കുന്ന ദിവസമാണ്. ഓസുല്ലാദമിന്റെ മതി പറയുന്ന ദിവസമാണ്. ആരാണ് ഓസുല്ലാദം? ആരാണ് ഓസുല്ലാദം? വലിയ മഹത്വം. അഹമ്മദുൽ കബീറുൽ ദിഫായി അടക്കം അവിടുത്തെ കാലിന്റെ ചുവട്ടിലാണെന്ന് സമ്മതിച്ചു പോയി. അഹമ്മദുൽ കബീറുൽ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹു വറഫഅനാ ബിഹി. മഹാനവരികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള നായിബത്തി فهذه نوبة الأصباح قد حضرت فامدد يديك لكي تحظى بها شفتي حبيباي النبي صلى الله عليه وسلم തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ മുമ്പിൽ വന്നു ആ റൗളയിൽ നിന്ന് പറയുന്നു, ഓ ഹബീബായ നബിയേ, ഞാൻ വളരെ ദൂര സ്ഥലത്തായിരുന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയാത്തപ്പോൾ ഞാൻ കാറ്റിനെ ഇങ്ങോട്ട് അയക്കുകയും ആ കാറ്റ് ഇവിടെ തട്ടുന്ന കാറ്റ് തിരിച്ചു വന്ന് എനിക്ക് തട്ടുകയും ചെയ്യുന്ന വിധത്തിൽ ഞാൻ കാറ്റ് കൊണ്ടുപോയിരുന്നു. എന്റെ റൂഹിനെ ഞാൻ അങ്ങോട്ട് അയക്കുമായിരുന്നു. യാ ഹസ്തബാ ഹുബ്ബി ലിഖബ്രി മുഹമ്മദി وبصي علي الطيب من ذلك القبر. ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രിയാഹ സബാ, സബാ എന്ന കാറ്റുകളെ നിങ്ങൾ മദീനയിലേക്കൊന്ന് പറക്കൂ, മദീനയിലേക്കൊന്ന് പറക്കൂ. എനിക്ക് മദീനത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളൊന്ന് മദീനയിലേക്ക് പറന്ന് തിരിച്ചു വന്ന് ആ കാറ്റ് എന്റെ ശരീരത്തിൽ ഒന്ന് തട്ടിച്ചു തരുമോ എന്ന് ബഹുമാനപ്പെട്ട ഖാലി അബൂബക്കറുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു. ഹുസല്ലാലും കുതുബുൽ അഖ്താബ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആദരക്ക് ബഹുമാനിച്ചു. ഞാൻ പറഞ്ഞു വന്നത് റിഫായി ഷെയ്ഖ് വന്നിട്ട് പറയുന്നു, ഞാൻ ഇവിടുത്തെ ഹളറത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു, എനിക്ക് അവിടുത്തെ കൈയൊന്ന് ചുംബിക്കണം, അവിടുത്തെ കൈയൊന്ന് മുത്തണം, അതിനൊന്ന് കബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്ത് നീട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടിക്കൊടുക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്ന ചരിത്രം ലോകപ്രസിദ്ധമാണ്. അങ്ങനത്തെ വലിയ മഹാനാണ് അഹമ്മദുൽ കബീറുൽ ദിഫായി റളിയല്ലാഹു അൻഹു. എന്നാൽ ഒരു സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ, എന്റെ കാല് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഔലിയാക്കളുടെയും പുരടിയിലാണ്, അവരൊക്കെ എന്റെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് ഞാനിത് പറയുന്നു. എങ്ങനെ പറയുന്നു? ഖദ് ഖുൽത ബിൽ അംരി മിം മൗലാക മുഅ്തമിറ ഖദമി അലാ റഖബാതിൽ ഔലിയായി തുറാ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണമെന്ന് ഖുർആൻ കൽപ്പിച്ചതനുസരിച്ച് ഓസല്ലാന്ന് പറയുന്നു, അള്ളാഹിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഞാനിതാ പറയുന്നു, ഇന്ന് ഭൂമിലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും എന്റെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് ആ സമയത്ത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറുൽ ദിഫായി തങ്ങൾ ദൂരെ സ്ഥലത്ത്
ഒരു ഉലമാക്കളുമായി സംസാരിച്ച് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഹ്മദുൽ കബീർ ദിഫായി പറയുന്നു, ചെറിയ അഹമ്മദ് ആ കൂട്ടത്തിലാണ്. നിങ്ങളൊക്കെ എന്നെ വലിയ അഹമ്മദ് എന്ന് വിളിക്കുന്നെങ്കിലും ഞാൻ ചെറിയ അഹമ്മദാണ്. ഔസുല്ലാദവനെ അപേക്ഷിച്ച് ഞാൻ ചെറിയ അഹമ്മദാണ്. ആ ഔസുല്ലാദവന്റെ കാലിന്റെ ചുവട്ടിലാണ് ഔലിയാക്കളൊക്കെ എന്ന് പറഞ്ഞ കൂട്ടത്തില് അഹമ്മദുൽ കബീർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ചെറിയ അഹമ്മദും ആ കാലിന്റെ ചുവട്ടിലാകുന്നു എന്ന് പറഞ്ഞ ആ ബഹുമാനപ്പെട്ട ഖുത്ബുൽ വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവരെന്തുകൊണ്ടാണ് അവരെല്ലാവരും ഈ വലിയ സ്ഥാനം ലഭ്യമാക്കിയത്? അവർ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണമായി ഉറപ്പിക്കുകയും ജലാലിയത്തിന്റെ വെളിച്ചം കാണുകയും ചെയ്തു. അതിന് കാരണമെന്താണ്? അത് കിട്ടാനുള്ള വഴി എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് പറയുകയുമെല്ലാം ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് യുവാക്കളെ, സഹോദരങ്ങളെ, ഒരു വാക്കും നമ്മൾ അനാവശ്യം സംസാരിക്കരുത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളവ് പറഞ്ഞ് ദൈവത്ത് പറഞ്ഞ് അനീമത്ത് പറഞ്ഞ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമയം പോക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നീചമായ വാക്ക് സംസാരിച്ചിട്ടില്ല, മോശമായ വാക്ക് സംസാരിച്ചിട്ടില്ല. കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വാക്ക് പോലും അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. റസൂലായി പ്രഖ്യാപിക്കപ്പെടുന്ന 40-ാമത്തെ വയസ്സിന്റെ മുമ്പും അവിടുന്ന് റസൂലും അവിടുന്ന് നബിയാണ്. ആ നബിയായ ആ കാലത്തും അങ്ങനെ എപ്പോഴും വളരെയധികം വറയുടെയും വളരെയധികം സൂക്ഷ്മതയുടെയും ജീവിതമാണല്ലോ അവിടുന്ന് ജീവിച്ചത്. കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ തങ്ങൾ പറഞ്ഞതില്ല, അങ്ങനെ 40 വരെ കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കളവാണെന്ന് തോന്നാൻ സാധ്യതയുള്ള വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും പരിശുദ്ധമായ അവസ്ഥയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നമുക്കറിയാം. ആ നബി തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് അവിടുത്തെ ആശിഖുകളായിട്ടാണ് ബഹുമാനപ്പെട്ട ഖൗസുൽ ആലമും അഹമ്മദുൽ കബീറും ദിഫായി തങ്ങളും എന്ന് വേണ്ട വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവരായിരുന്നു. അവര് ദീൻ ലോകത്ത് പ്രചരിപ്പിച്ചു. ഇവിടെ വയനാട്ടിൽ നോക്കിയാൽ വയനാട്ടിലുണ്ട്, കുറെ സ്ഥലങ്ങളിൽ ഔലിയാക്കന്മാർ കിടക്കുന്നു, കോഴിക്കോട്ട് ഔലിയാക്കന്മാർ നിറഞ്ഞു കിടക്കുന്നു. ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദസല്ലാഹു സറഹു എന്നോട് പറഞ്ഞു, കോഴിക്കോട്ട് അങ്ങാടിയിലുള്ള ഔലിയാക്കളുടെ എണ്ണം വളരെ വലുതാണ്, വലിയ വലിയ മഹാന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, സഹാബികൾ ഉൾപ്പെടെ, താബിഈങ്ങൾ ഉൾപ്പെടെ നിരവധി ഔലിയാക്കൾ കോഴിക്കോട് ടൗണിൽ അങ്ങാടിയിൽ പല പല സ്ഥലങ്ങളിലുമായി മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചാലിയത്തും കൊയിലാണ്ടിയിലെ കൊല്ലത്തും അങ്ങനെ ഒരുപാട് സ്ഥലത്ത്, കേരളത്തിൽ തന്നെ മാലിക്കുദ്ദീനാറ് ഒരു ഭാഗത്ത്, ഇങ്ങനെ അബ്ദുൽ ഖാദർ സാനി തങ്ങൾ മറ്റൊരു ഭാഗത്ത്, കണ്ണൂരിലേക്ക് ചെന്നാൽ അതാ ബഹുമാനപ്പെട്ട മൗലൽ ബുഖാരി തങ്ങൾ ടൗണിന്റെ ഉള്ളിൽ, അതിൻ്റെയും മുപ്പാപ്പയായ ജലാലുദ്ദീൻ ബുഖാരി ഒളപട്ടണത്ത്, അങ്ങനെ തുടങ്ങി എല്ലാ ഭാഗത്തും ഇവിടെ ഔലിയാക്കൾ ആരിഫീങ്ങൾ വന്ന് അവര് ദീൻ പഠിപ്പിച്ചു പോയി. ആ പഠിപ്പിച്ചതിൽ നിന്നാണ് നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ പഠിച്ചിട്ടുള്ളത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോടും കാരണവന്മാരോടും എല്ലാവരോടും പറയാറുള്ളത്, നാം ആ മഹത്തായ ആശയത്തിൽ അടിയുറച്ചു നിൽക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന്റെ
ആശയത്തിൽ അടിയുറച്ചു നിൽക്കണം. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രണ്ടായി പോയി. ഇപ്പൊ ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് വരെ മറ്റേ ഭാഗത്തുള്ള സമസ്തയുടെ പ്രസിഡന്റുമായി സംസാരിക്കുകയായിരുന്നു. ഒരുപാട് നേരം 10-15 മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിക്കുകയായി. അദ്ദേഹം എന്താണ് സംസാരിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ നാം എല്ലാവരും കഴിവിൻ്റെ പരമാവധി സുന്നത്തു ജമാഅത്തിൻ്റെ രംഗത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും തർക്കമില്ലാതെ ഐക്യത്തോടുകൂടി നിൽക്കുകയും ചെയ്ത് അഹ്ലു സുന്നത്തു ജമാഅത്തിൻ്റെ ആശയം നമ്മുടെ നാട്ടിൽ നിലനിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങളോട് ഇൻഷാ അല്ലാഹ് ഇനിയും സംസാരിക്കും. ഏതായാലും നിങ്ങൾ അധ്വാനം ചെലവിറ്റും ഇതൊക്കെ ഉണ്ടാക്കി വലിയ ഒരുക്കങ്ങൾ ഒരുങ്ങിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു ദിവസമല്ലേ ഉള്ളു, അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് കേൾക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്ത് തീർട്ടെ. ഒരു 3 സലാത്ത് ഞാൻ ചൊല്ലിത്തരുന്നത് നിങ്ങൾ ചൊല്ലണം. സ്റ്റേജ് മേലുള്ളവർ നിൽക്കണ്ട, അവിടെ ഉള്ളവരൊക്കെ ഒന്ന് നിൽക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين الا ركعنات بدتില്ല ഈ സ്വലാത്ത്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 33 പ്രാവശ്യം എങ്കിലും ചെല്ലണം. 100 പ്രാവശ്യം പോയാൽ വളരെ നല്ലത്, അതിലും അധികമായാൽ അതിലും നല്ലത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ഇന്നോളി റഹ്മാനായ റബ്ബേ, ഈ സ്വലാത്തിൻ്റെ ബഹുമതി കൊണ്ട് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണം അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരെയും ശിഷ്യന്മാരുടെയും മക്കളുടെയും ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കി തരണം അല്ലാ. യാ അല്ലാ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങളെ ആയുസ്സിനും കിട്ടിത്തരണം അല്ലാ. ആഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടി ഞങ്ങളെ ആയുസ്സിനും കിട്ടിത്തരണം അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ സഹോദരന്മാരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ. ഞങ്ങളെ ബന്ധപ്പെട്ട പലരും ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. നമ്മളെയൊക്കെ സ്ഥാപനത്തെ സഹായിക്കുന്ന ബോസ് അബ്ദുൽ ഖാദിർ ഹാജി, അദ്ദേഹം ആശുപത്രിയിൽ ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ ധാരാളം ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ടവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. നല്ല കുട്ടികളെ കൊടുക്കണേ അല്ലാ. അവിവാഹിതർക്ക് നല്ല ഇണകൾ നൽകണേ അല്ലാ. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യണേ അല്ലാ.
കൃഷിക്കാർക്ക് കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാ, എല്ലാ പ്രവൃത്തിയിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ പ്രവൃത്തിയിലും ഞങ്ങൾക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണമല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ നീ എല്ലാ സമയത്തും ഹിഫ്ള് ഇല്ലാക്കണേ അല്ലാ. നിന്റെ ഹിർസും ഹിഫ്ളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നീ വളരെ എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരണം അല്ലാ. അതിനൊക്കെ ബർക്കത്ത് ചെയ്യണം അല്ലാ. اللهم ما قضيت لنا من امر وسرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واصوبها واجملها واحسنها فانك على كل شيء قدير وبالاجابه جدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين وصلى الله على سيدنا وآله وصحبه أجمعين والحمد لله رب العالمين കല്യാണം കഴിക്കുകയാണ്. എസ് വൈ എസിന്റെ ജില്ലാ യുവജന റാലി 2020 ജനുവരി 11 മാനന്തവാടിയിൽ വെച്ച് നടക്കുകയാണ്. അതിൽ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് ഉണർത്തുന്നു. ജാമിയ സഅദിയയുടെ സമ്മേളനം 27, 28, 29 തീയതികളിൽ നടക്കും. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം 2020 ഏപ്രിൽ 9, 10, 11, 12 തീയതികളിൽ നടക്കും. അവേലത്ത് ഉറൂസ് 1-4 നടക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له نشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد قائد الغد المحجلين وعلى اله واصحابه اجمعين اما بعد فيا إخوة الإسلام اتقوا الله سبحانه وتعالى واعلموا أن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح فقال تعالى في القرآن الكريم وأنكحوا الأيام منكم وصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم وقال رسول الله صلى الله عليه وسلم يا معشر الشباب من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بصوم فإنه له وجاء وقال رسول الله صلى الله عليه وسلم تزوجوا الودود الولود فإني مكاثر بكم الأنبياء يوم القيامة أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما
آمين ഈ ദമ്പതികൾക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഖൈറായ സന്താനങ്ങളെ ആ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറായ സന്തോഷത്തോടെ ഇണക്കത്തോടെയുള്ള ജീവിതവും നൽകുമാറാകട്ടെ. എല്ലാവരും സ്ഥലത്ത് തന്നെ പോയി ഇരിക്കുക.